ഔദ്യോഗിക പരിപാടികൾ തുടങ്ങുകയായി ഞങ്ങളുടെ എല്ലാം സ്വകാര്യ അഹങ്കാരം അഞ്ചുറാണ് ജോയിയെ ഏറ്റവും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു സദസ്സാണ് ഏതൊരു വേദിയുടെയും പിൻബലം കൂടിയാണ് ഈ സ്വാഗത വേളയിൽ ഏറ്റവും ആദ്യം നിങ്ങളെ ഓരോരുത്തരെയും പ്ലാവില പ്ലസ് ടിവിയുടെയും ഡോൺ ബോസ്കോ യൂത്ത് സെൻറ്ററിൻ്റെ പേരിൽ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നത് ഒപ്പം ബൂം ബീറ്റ്സിലെ ഓരോ കലാകാരന്മാർക്കും സ്വാഗതം ഈ നല്ല നിമിഷത്തിന്റെ അധ്യക്ഷൻ വഹിക്കുന്നതും സ്നേഹ സന്ദേശം നൽകുന്നതും ഡോൺ ഡയറക്ടർ തന്നെയാകുന്നതാണ് ഏറ്റവും ഉചിതം ഒത്തിരി സന്തോഷത്തോടെയാണ് പ്ലാവില പ്ലസ് ടി വി ഇങ്ങനെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ഡോൺ ബോസ്കോയിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് അത് കേട്ടപ്പം തന്നെ ഡോൺ ബോസ്കോയെ സംബന്ധിച്ച് അതൊരു വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായി തോന്നി വേറൊന്നും കൊണ്ടല്ല ഒത്തിരി കലാവാസന കായികമായിട്ടും കലാപരമായിട്ടുമൊക്കെ ഒത്തിരി കഴിവുള്ളവരാണ് നമ്മുടെ മുൻപിൽ ഇന്ന് ആയിരിക്കുന്നതെന്ന് നമുക്കറിയാം അവരുടെ കഴിവ് പ്രകടിപ്പിക്കുകയും അതേപോലെ തന്നെ അത് നമുക്ക് ആസ്വദിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ദൈവിക ദാനം തന്നെയാണ് അതിന് മുൻകൈയ്യെടുത്ത പ്ലാവില പ്ലസ് ടിവിയെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ നല്ലൊരു കൈയടി കൊടുക്കുക ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ് അത് വേറിട്ട ഒരു ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംരംഭം ഇവിടേക്ക് വന്നപ്പം നമ്മൾ നല്ല ഓപ്പൺ ഹാൻഡോട് കൂടി അത് സ്വീകരിച്ചത് അവരുമായിട്ട് സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ആമുഖം നൽകാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ സംരംഭത്തിന്റെ ഊടും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രശസ്തരാണ് വളരെയേറെ പ്രശസ്തരാണ് പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു മെഡലിൻ്റെയോ സർട്ടിഫിക്കറ്റിൻ്റെയോ മൂല്യം പോലും പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മാനസികമായും ശാരീരികമായും കാഴ്ചപരമായും മറ്റെല്ലാ തരത്തിലുമുള്ള വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അവർ ഇതൊക്കെ നേടുന്നത് എന്നറിയുമ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ് തീർച്ചയായും ബൂംബീർസ് എന്ന ഈ ഗാനമേള ഇവിടെ അരങ്ങേറുന്നത് ഒരിക്കലും ഒരു ഗാനമേള പെർഫോമൻസിന് വേണ്ടി മാത്രമല്ല പകരം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷെൽട്ടർ കം ബിസിനസ് സെൻറ്ററിലേക്കുള്ള ഒരു യാത്രയാണ് പലരും ഇതുവരെ സഹായിച്ചു നാളെയും നിങ്ങളൊക്കെയും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ ടീമും ഇവരോടൊപ്പം ഇവരെയും ചേർത്ത് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്ലാവില പ്ലസ് ടി വി ഇനി മുതൽ ബൂംബീറ്റ്സിലൂടെ തുടക്കമിടുന്നത് പുതിയൊരു അധ്യായത്തിനാണ് എല്ലാവരും ഒപ്പമുണ്ടാകണം അവരവർക്കാവും വിധം ഞങ്ങളോട് എല്ലാ സഹായങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം ഞാൻ ഈ വേദിയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മടിയും കാണിക്കുന്നില്ല കാരണം എനിക്കറിയാം ഓരോ ജീവിതങ്ങളെയും ഞാൻ കണ്ടു മനസ്സിലാക്കിയത് അതുകൊണ്ട് നിങ്ങൾക്കാവും വിധം ഞങ്ങളോടൊപ്പം നിൽക്കുക എല്ലാ എല്ലാ പരിഭവങ്ങളും വേദനകളും മാറ്റിവെച്ച് അവർക്കൊരു സ്നേഹം നൽകാൻ നിങ്ങൾക്കാകുമെങ്കിൽ അതുതന്നെയായിരിക്കും പ്ലാവില ടിവിയുടെ പ്ലാവിലകൾ പുതുപുത്തൻസ് ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തിനായി ഗൂബീൻ സംഘങ്ങൾ കാത്തിരിക്കുകയാണ് ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു എം ഡി ശ്രീ അനിൽ സർ നിരവധി വർഷകാലങ്ങളായി ഭിന്നശേഷിക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഒരു അപകടത്തെ തുടർന്ന് എൻ്റെ ജീവിതം വീൽ ഒതുങ്ങി അങ്ങനെ എത്രയോ പേർ എന്തെല്ലാം പ്രശ്നങ്ങൾ ചികിത്സയും മരുന്നും പാതി വഴിയിൽ മുടങ്ങിയവർ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും സ്വയം പര്യാപ്തരാകണം അതിന് വേണ്ടത് നല്ലൊരു ഭൂമിയാണ് അതിൽ ഒരു പാർപ്പിട സമുച്ചയം തൊഴിൽ സ്ഥാപനങ്ങൾ നമുക്ക് കഴിയണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കഴിയും കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രത്തോളം മലയാള സിനിമാ വീതിയിലെ കാസറ്റ് ഗാന ശൃംഖലയിൽ പേരും പെരുമയും ഈ പ്രായത്തിലും നിലനിർത്തുന്ന ഞങ്ങളുടെ പ്രിയ ഗായകൻ മാർക്കോസ് സാർ ഏറ്റവും കൂടി മാർക്കോസ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും ഇത് അറിഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ എനിക്ക് നമുക്ക് രണ്ട് കാലും കൈയും കണ്ണും അതും ഇതും എല്ലാം ഉണ്ടായിട്ട് പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഡിസേബിൾഡ് അല്ലെങ്കിൽ പോലും അപ്പം ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാനിത് സംബന്ധിച്ച് ഇവിടെ എത്തിയത് പാട്ട് അല്ലെങ്കിൽ കല എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ പൈസ കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാനോ കാരണം ഇത് വായിക്കുന്നതും പാടുന്നതും അല്ലെങ്കിൽ മറ്റു തരത്തിൽ കലാപരിപാടികൾ കാണിക്കുന്നവർ വെറും കോമാളികളല്ല അവർക്കും ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ നമ്മുടെ ഇടയിൽ വളരെ കുറവാണ് പക്ഷേ അർഹിക്കുന്ന ഇത്തരത്തിലുള്ള കലാകാരന്മാരും അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന ഒരു വലിയ ജനസമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അത് മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കലാകാരനെ സംബന്ധിച്ചിടത്തോളം എന്നും ഉള്ളത് അവനെന്നും കോരന കഞ്ഞി തന്നെ എന്ന് പറഞ്ഞ പോലെ കഷ്ടപ്പാടാണ് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കയറി വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ കല ഈ പറഞ്ഞ പോലെ ഹിഡനായിട്ടുള്ള പുറത്ത് കാണിക്കാൻ വയ്യാത്ത അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് കലാകാരന്മാരും മറ്റ് തരത്തിലുള്ള ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഇന്ന് ഒരു അനുഭവം അവർക്ക് അവരുടെ കല പുറത്തേക്ക് കൊണ്ടുവരാനൊരവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ വേദിയിൽ വരാനിടയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ആശംസകളും ഞാൻ അവർക്ക് നേരുകയാണ് സ്മേഹ ശ്രീനായ നമ്മുടെ സ്വന്തം എം എൽ എ ശ്രീ ടി ജെ വിനോദ് സാർ ഉദ്ഘാടന പ്രസംഗത്തിനും രണ്ടു വാക്ക് സംസാരിക്കുന്നതിനുമായി സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇതിനൊപ്പം തന്നെ ശുങ്കത് ജല്ലറിയെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ബ്രോഷർ പ്രകാശനം കൂടി നടക്കുകയാണ് ഇതിനായി നമ്മുടെ ഏറ്റവും വിശിഷ്ട വ്യക്തികളെ ഏറ്റവും ഇതിനായിശി കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്ലാവില പ്ലസ് എന്താണ് ഒരു തന്നെയാണ് വളരെ കൂടിയാണ് ഈ പ്ലാവില ടി അതോടൊപ്പം തന്നെ ഡോൺ ബോസ്കോ യൂത്ത് സെൻ്ററും സംയുക്തമായി നടത്തുന്ന ഈ ബ്ലൂ ബ്ലൂം ബീറ്റ്സിൻ്റെ ഈ സായാഹ്നത്തിൽ ഞാൻ പങ്കെടുക്കുന്നു മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്നവർ അതുപോലെ തന്നെ കാഴ്ചശക്തി ഇല്ലാത്തവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ നടക്കുന്ന ഈ സംഗീത സായാഹ്നം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തി മുഖ്യധാരയിലേക്ക് കടന്നു വരിക എന്നുള്ളത് ഏതൊരു മനുഷ്യനും സാധ്യമാകുന്ന എല്ലാ വീഴ്ചകളും ഉണ്ടെങ്കിലും സാധ്യമാവും എന്നിൻ്റെ തെളിവാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ ഇവിടെ പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ സംഗീത സായാഹ്നത്തിൽ സന്ധ്യയിൽ എനിക്ക് നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞാലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു ഇവിടെ ഈ ഒരു തുടക്കത്തിൻ്റെ പിന്നിൽ എന്തുമാത്രം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് ഇത് തുടങ്ങിയവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ആ ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും ഒപ്പം നിൽക്കുവാനാണ് എനിക്കിഷ്ടം ഇത് ഒരു തുടക്കമാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തുടർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യ മനസാക്ഷി ഇന്നും അറ്റുപോയിട്ടില്ലാത്ത ഒത്തിരിയേറെ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളൂടെ ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്ന ഈ ഒരു സ്നേഹപ്രകടനങ്ങൾ അത് ഈ ഒരു കാലം ഏറ്റെടുക്കണം ആധുനിക മാധ്യമ മേഖലകൾ അത് ഏറ്റെടുക്കണം അതിനുവേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ നെറ്റ്വർക്കിംഗ് ആൻഡ് പ്രൊഫഷണലിസം ഈ രണ്ട് കാര്യങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിയയാകട്ടെ ഭാഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഭാഗമാകാം പ്രശ്നങ്ങളുടെയല്ല ഏവർക്കും നല്ല സായാഹ്നം ആശംസിക്കുന്നു പ്ലാവല ടി വി എല്ലാ വിജയങ്ങളും നേരുന്നു പിന്തുണ നൽകുന്നു സോ മച്ച് നല്ല മനസ്സുകൾ എന്നാണ് നേരിൽ എന്നും ഒരു ചോദ്യചിഹ്നമാണ് എന്നാൽ അങ്ങനെ അങ്ങനെ പലരും നമുക്കിടയിലുണ്ട് ആദരവേറ്റ് വാങ്ങാനായി ക്ഷണിക്കുന്നു നമസ്കാരം എൻ്റെ പേര് പ്രമോദ് രാഘവ് എടക്കാട് ബറ്റാലിയൻ സീറോ സിക്സ് അതിലൂടെ ഞാനിപ്പോ ഒരു സിനിമ അഭിനയിച്ചു പിന്നെ കോമഡി ഉത്സവത്തിൽ ചിലപ്പോ നിങ്ങളെല്ലാരും എന്നെ കണ്ടിരിക്കാം ഒരു നൌഫിയ നസ്രിയ എന്ന രണ്ട് വയ്യാത്ത കുട്ടികൾക്ക് ഒരു ഒമിനി കാറ് ഞാൻ മേടിച്ചു കൊടുത്തിരുന്നു അത് നിങ്ങൾ ചെലപ്പോ കണ്ടറിയില്ലേ ആ വ്യക്തിയാണ് ഞാൻ ഞാൻ ഞങ്ങൾ വേറെ വഴിക്ക് വന്നാണ് അച്ഛനെന്നെ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടു വന്നതാണ് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ മാർക്കോസ് സാറിനെ കണ്ടിട്ടുള്ള ആകെ ഒരു ഇതിലിരിക്കായിരുന്നു ഞാൻ നേരിട്ട് കാണാൻ അത്ര അധികം ആഗ്രഹിച്ചത് ചെറുപ്പത്തിൽ ഞാൻ പട്ടാളക്കാരനും കൂടിയാണ് പട്ടാളത്തിൽ പതിനെട്ട് കൊല്ലം സർവീസ് ചെയ്ത് റിട്ടയർഡായി വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ഒരിതിലേക്കൊക്കെ ഇതാവുന്നത് എൻ്റെ അച്ഛനാണ് എന്നെ കൊണ്ടാക്കുന്നത് കൊണ്ടാക്കുന്നതിൻ്റെ കാരണം വേറൊന്നല്ല ഈ സിനിമയുടെ പിന്നാലെ ചെറുപ്പത്തിൽ ഏഴാം ക്ലാസ്സിൽ ഒരു പ്രാവശ്യം നാട് വിട്ടു ഒമ്പതാം ക്ലാസ്സിൽ പ്രാവശ്യം നാട് വിട്ടു അച്ഛൻ എന്താ ചെയ്ത് എന്നെ നാട് കടത്തി പത്താം ക്ലാസ് കഴിഞ്ഞത് എന്നെ ആർമിയിൽ ജോയിൻ ചെയ്യിച്ചു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞതും പോരണം എന്നായിരുന്നു ആഗ്രഹം പറ്റിയില്ല പതിനെട്ട് കൊല്ലം ചെയ്യേണ്ടി വന്നു എനിവേ ഇപ്പം ഞാൻ ഒരു സിനിമ രണ്ട് മൂന്ന് സിനിമയിൽ മോൻ കാണിച്ചു പക്ഷേ മെയിൻ ക്യാരക്ടർ റോൾ ചെയ്തത് പേടക്കാട് എടക്കാട് ബെറ്റാലിയനിലായിരുന്നു ബൽജീത് സിംഗ് എന്നായിരുന്നു സർദാർജി ആയിട്ടാണ് അഭിനയിച്ചത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല ഒന്ന് ഇതേമാതിരിയുള്ള ദൈവങ്ങളുടെ ഇടയിൽ എനിക്ക് നിൽക്കാൻ പറ്റി തന്നെ വലിയൊരു സന്തോഷം ഇവരെ പോലെയുള്ള കാഴ്ചപരിമിതരായിട്ടുള്ള അതുപോലെ തന്നെ വൈകല്യങ്ങൾ നേരിടുന്ന നേരിടുന്ന എല്ലാ വ്യക്തികളും നിങ്ങൾ കാണിക്കുന്ന ഈ പ്രോത്സാഹനവും മറ്റെല്ലാം അവരുടെ വളർച്ചയ്ക്ക് കാരണമാകട്ടെ ദേശീയ തലത്തിൽ തന്നെ ഭിന്നശേഷിയുള്ള എല്ലാ ആളുകളെയും പുതിയ ആർ പി ഡി ആക്ട് പ്രകാരം ഇരുപത്തിയൊന്ന് തരത്തിലുള്ള ഭിന്നശേഷിക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിൽ മുഴുവൻ ഭിന്നശേഷിയുള്ളവരെയും ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് അവരുടെ കഴിവിനെയും പ്രതിഭയെയും മാനിച്ചുകൊണ്ട് അതിനുവേണ്ട എല്ലാ പ്രവർത്തനവും പ്രോത്സാഹനവും നടത്തുന്ന ഒരു ദേശീയ സംഘടനയാണ് സക്ഷമ അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ വേദിയിൽ എനിക്ക് സാധിച്ചത് വൈകല്യത്തെ അതിജീവിച്ചുകൊണ്ട് പ്രതിഭാശാലികളായിട്ടുള്ള എൻ്റെ ഈ വേദിയിലിരിക്കുന്ന മിടുക്കരായിട്ടുള്ള കഴിവുറ്റ നമ്മുടെ കലാകാരന്മാർ ഇതിൽ പലരെയും എനിക്കറിയാം ജിജോ ഓടക്കുറൽ വായിക്കുന്ന ജിജോ നമ്മുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ ആളുകൾക്കും സ്നേഹം നിറഞ്ഞ ആശംസ അറിയിക്കുകയാണ് ഇതേ വേദിയിൽ ഇതേ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇത്തരം ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സക്ഷമ എന്ന സംഘടനയുടെ ഈ പരിപാടിക്കും തുടർന്നുള്ള ഇതിൻ്റെ പ്രവർത്തനത്തിനും എല്ലാവിധ ആശംസകളും പ്രോത്സാഹനവും പ്രാർത്ഥനയും എന്നും ഞങ്ങൾ ഒപ്പം കൂടെ ഉണ്ടാകും എന്നാശംസിക്കുകയും കൂടി ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ആശംസകൾ ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിച്ചു അല്പസമയത്തിനകം ബൂംബീൻസിന്റെ ഗാനമേള ആരംഭിക്കുകയായി ഇനി ഗാനമേളയുടെ അരങ്ങേറ്റമാണ് അതിനു മുൻപ് ചടങ്ങിനെ നന്ദി പറയുവാനായി ക്ഷണിക്കുന്നു എല്ലാവരും ഒന്ന് എന്നുള്ളതാണ് യുവജന കേന്ദ്രത്തിൻ്റെ മുദ്രാവാക്യം എല്ലാ മനുഷ്യരും ഒന്നാണ് അവരുടെ എല്ലാ തരത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അതുകൊണ്ട് എല്ലാവരും കൈകോർത്തു പിടിച്ച് ആവശ്യമുള്ളവനെ കൂടുതൽ സഹായം നൽകി നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു കലാവിരുന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഈ കലാകാരന്മാരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും അവരുടെ ഭാവ് ജീവിതത്തിലേക്ക് വേണ്ട എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു താങ്ക് യു